കോഴിക്കോട് രൂപതയുടെ മെത്രാൻ അഭിവന്യ വർഗീസ് ചക്കാലകൽ പിതാവേ, കുളത്തുവയൽ ഫറോന വികാരി ബഹുമാനപ്പെട്ട ജോർജ് കളപ്പുരി അച്ഛൻ, ഇന്നത്തെ ഈ സമ്മേളനത്തിന് അധ്യക്ഷത വഹിക്കുന്ന സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ഫിൻസി, മനോഹരമായ ദിവസം കൂടുതൽ ധന്യമാക്കുവാൻ നമ്മോടൊപ്പമായിരിക്കുന്ന ഷെവലിയാർ ശ്രീ ബെന്നി പുന്നത്തറ പ്രൊവിൻഷ്യൽ സുപ്പീരിയേഴ്സ്, പ്രിയപ്പെട്ടവരെ, ഹൃദയം വികാരതരളിതം, വാക്കുകൾ കിട്ടുന്നില്ല, നിർത്തുന്നു. പ്രസംഗിക്കാൻ വന്നപ്പോൾ വാക്കുകൾ കിട്ടാതെയായപ്പോൾ ഒരു സ്കൂൾ ആനിവേഴ്സറിക്ക് കുട്ടി പറഞ്ഞിട്ട് പോയതാണ്, ഹൃദയം വികാരതരളിതം, വാക്കുകൾ കിട്ടുന്നില്ല, നിർത്തുന്നു. യഥാർത്ഥത്തിൽ ഹൃദയം വികാരതരളിതം, വാക്കുകൾ കിട്ടാത്ത ഒരവസരം. വർക്കേച്ചിനെ വിശേഷിപ്പിക്കുവാൻ വാക്കുകൾ കുറവാണെന്ന് നമുക്കറിയാം. നിഖണ്ഡുവിലില്ലാതിനപ്പുറത്തായിട്ടുള്ള വാക്കുകൾ കൊണ്ട് നിറയുന്നതാണ് വർക്കേച്ചനെന്ന ധന്യമായ ജീവിതം. പ്രിയപ്പെട്ട ചക്കാലകൽ പിതാവ് തൻ്റെ വചന സന്ദേശത്തിൽ ഇപ്രകാരം പറഞ്ഞു, MSMI സന്യാസ സമൂഹം വർക്കേച്ചൻ്റെ സുവിശേഷമാണെന്ന്. വിലയിരുത്തുമ്പോൾ വർക്കേച്ചൻ തന്നെ സുവിശേഷമാണ്. വർക്കേച്ചൻ്റെ ജീവിതം പഠിക്കുകയും ആ ജീവിതം വിലയിരുത്തുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ ജീവിതത്തിലൂടെ നൽകിയ സന്ദേശം, അത് ഈശോയുടെ സുവിശേഷത്തിൻ്റെ വലിയ സന്ദേശമാണ്. ഈശോ പറഞ്ഞ വാക്കുകളുടെ വ്യാഖ്യാനങ്ങൾ പൗലോസ് അപ്പസ്തോലൻ്റെ ലേഖനങ്ങളിൽ നിന്ന് വായിച്ചെടുക്കുവാൻ നമുക്ക് വളരെ എളുപ്പത്തിൽ കഴിയുമെങ്കിൽ അത് പ്രായോഗിക ജീവിതത്തിൽ വർക്കേച്ചനിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അതാണ് ധന്യമായ ആ ജീവിതം. സഭ എപ്പോഴും രഹസ്യമാണ്. മിസ്റ്റിക്കൽ ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ്, അതാണ് സഭ. സഭയുടെ യാത്രയിൽ നമ്മൾ സഭാ മക്കളെന്ന നിലയിൽ, നമ്മുടെ യാത്രയിൽ നമുക്കെപ്പോഴും സൂക്ഷിക്കേണ്ടത് ഈ രഹസ്യത്തെ ശക്തിപ്പെടുത്തി രഹസ്യം മനസ്സിലാക്കുകയും ആ രഹസ്യങ്ങളോട് ചേർന്ന് സഞ്ചരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അത് ആധ്യാത്മികതയുടെ ആഴങ്ങളിലേക്ക് നാം എത്തുമ്പോൾ നമ്മെ എല്ലാവരെയും നിർബന്ധിക്കുന്ന ആത്മീയ ജീവിതമാണ് ആ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ ശരീരമാകുന്ന ഈ സഭയിലെ വലിയ രഹസ്യങ്ങളെ കാണുവാൻ വേണ്ടി പിതാവായ ദൈവം നമ്മെ അനുവദിക്കുമ്പോഴേ സാധിക്കൂ എന്ന് ഈശോ തൻ്റെ പ്രിയ ശിഷ്യനായ പത്രോസിനോട് പറഞ്ഞു. പിതാവായ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരും. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല, കാണുക സാധ്യവുമല്ല. എന്നാൽ സൃഷ്ടവസ്തുക്കളിലൂടെ സ്പഷ്ടമായി ദൈവത്തിൻ്റെ മുഖം ദർശിക്കുവാൻ നിങ്ങൾക്ക് കഴിവില്ലേ എന്ന് പൗലോസ് അപ്പോസ്തലൻ റോമാക്കാരോട് ചോദിക്കുന്നുണ്ട്. നമ്മുടെ പ്രിയങ്കരനായ മോൺസിഞ്ഞോർ സി ജെ വർക്കേച്ചൻ്റെ ജീവിതവും ശൈലികളും ആത്മീയതയും എല്ലാം വിലയിരുത്തുമ്പോൾ ദൈവത്തിൻ്റെ മുഖം നാം ദർശിക്കുകയാണ്. ദൈവത്തെ ദർശിക്കാൻ ദൈവം നൽകുന്ന വലിയ അവസരമാണ്. അതിൽ നാം പരാജയപ്പെടുമ്പോൾ ദൈവിക രഹസ്യങ്ങളെ ധ്യാനിക്കുന്നതിൽ നാം പരാജയപ്പെടുകയാണ് ചെയ്യുന്നത്. തിരുവിതാംകൂറിൽ ഭാഗങ്ങളിൽ ജനിച്ച ഒരു വ്യക്തി മലബാറിലെ ഈ കുടിയേറ്റ പ്രദേശത്തേക്ക് വരിക, കോഴിക്കോട് രൂപത അതിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ പരിശീലനത്തിനായിട്ട് ചേർന്ന് പിന്നീട് 47 പുരോഹിതനായി, അധികം താമസിക്കുന്നതിന് മുമ്പ് തന്നെ തലശ്ശേരിയിൽ അതിൻ്റെ ആരംഭ കാലഘട്ടത്തിൽ വള്ളപ്പള്ളി പിതാവിനോട് ചേർന്ന് ഈ രൂപതയെ അതിരൂപതയെ നയിക്കുവാൻ ദൈവം നിയോഗിക്കുമ്പോൾ അത് ദൈവിക രഹസ്യങ്ങളാണെന്ന് നാം വായിച്ചെടുക്കുകയാണ്. വള്ളപ്പള്ളി പിതാവ് മലബാറിൻ്റെ മോശയാണെന്ന് വിശേഷിപ്പിക്കുമ്പോൾ വർക്കേച്ചൻ തീർച്ചയായിട്ടും ജോഷുവായാണ്. വർക്കേച്ചൻ്റെ പ്രവർത്തനങ്ങൾ പിതാവിനോട് ചേർന്ന് ഈ രൂപതയുടെ തലശ്ശേരി അതിരൂപതയുടെ ആരംഭ കാലഘട്ടത്തിൽ ശക്തിപ്പെടുത്തുന്നതിന് പിതാവിൻ്റെ കരങ്ങൾക്ക് എല്ലാ കരുത്തും നൽകിയ വലിയ വ്യക്തിത്വമാണ്. അഹരോനെപ്പോലെ ചേർന്ന് നിന്നു, ജോഷുവയെപ്പോലെ തുടർന്ന് നയിക്കുവാൻ നിയുക്തനായി
എന്ന് നമുക്ക് നന്നായിട്ടറിയാം. മോശ കാനാൻ ദേശം ഉറ്റുനോക്കുവാൻ വേണ്ടി അയച്ചതിൽ ജോഷുവായും ഉണ്ടായിരുന്നു, കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നതിൽ. തലശ്ശേരി അതിരൂപതയുടെ ആരംഭ കാലഘട്ടത്തിൽ ഇടയിനില്ലാത്ത ആടുകളെപ്പോലെ അജഗണങ്ങൾ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നപ്പോൾ കരുത്ത് നൽകിക്കൊണ്ട് കൂടെ നിന്ന് ചിറകായിട്ട് തണലായി നിന്ന വർക്കേച്ചന്, അതാണ് ദൈവത്തിൻ്റെ വലിയ അത്ഭുതം, രഹസ്യം എന്ന് ഞാൻ വീണ്ടും വിശേഷിപ്പിക്കുക. നാം ഓർക്കുമ്പോൾ ദൈവത്തിൻ്റെ മുഖമാണ് അച്ഛനിലൂടെ കാണുവാൻ സാധിക്കുക. സെമിനാരി പരിശീലന കാലഘട്ടത്തിൽ ഞങ്ങൾ തലശ്ശേരിയിലേക്ക് വരുമ്പോൾ, അതിൽ കോടതിയിൽ ബസ്സിറങ്ങി സെമിനാരിയിലേക്ക് പോകുമ്പോൾ ഇടതുവശത്തായിട്ട് ചെറിയൊരു സ്ഥാപനം, വാച്ച് നന്നാക്കുന്ന ഒരു സ്ഥാപനം, വാച്ച് വിൽക്കുന്ന ചെറിയൊരു സ്ഥാപനം, അവിടെ വെച്ചാണ് MSMI സന്യാസ സമൂഹത്തിലെ അംഗങ്ങളെ ആദ്യം പരിചയപ്പെടുക. തൊട്ടടുത്ത് തന്നെ പ്രസ്സുണ്ട്. വർക്കേച്ചന് ആദ്യ കാലഘട്ടങ്ങളിൽ തൻ്റെ സമർപ്പിതർക്ക് പ്രത്യേകമായ വഴികൾ തുറന്നു കൊടുക്കുന്നത് ഇത്ര അത്ഭുതത്തോടെയാണ് നാം നോക്കിക്കാണേണ്ടത്. ഓരോ കാലഘട്ടത്തിൻ്റെയും ആവശ്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ച് അജപാലന പ്രവർത്തനങ്ങളെ ക്രമീകരിക്കുവാനുള്ള കുശാഗ്ര ബുദ്ധി, ദീർഘവീക്ഷണം അദ്ദേഹത്തിന് ദൈവം നൽകിയിരുന്നു. തുടർന്ന് പരിശീലന കാലഘട്ടത്തിൽ അദ്ദേഹം താൽ സ്ഥാപിതമായ MSMI സന്യാസ സമൂഹങ്ങളോട് വളരെ ഒരു അടുപ്പം സ്ഥാപിച്ചെടുക്കുവാൻ, അതല്ലെങ്കിൽ എൻ്റെ ആധ്യാത്മിക ജീവിതത്തിന് രൂപം നൽകുന്നതിൽ, പരുവപ്പെടുത്തുന്നതിൽ MSMI സന്യാസ സമൂഹത്തിലെ സമർപ്പിതർക്ക് വലിയൊരു പങ്കുണ്ടെന്ന് ഞാൻ ഈ അവസരത്തിൽ കൃതജ്ഞതയോടുകൂടി ഓർക്കുകയാണ്. അതുകൊണ്ട് ഓരോ അവധിക്കാലത്തും, സെമിനാരിയുടെ പരിശീലനത്തിൽ അവധിക്കാലത്തും ഈ ധ്യാനകേന്ദ്രത്തിൽ വരികയും ഇവിടെ പ്രാർത്ഥിക്കുകയും ചെയ്യുക. ദൈവ ആഴമായ ദൈവാനുഭവത്തിന് കരുത്ത് നൽകുവാൻ ഈ സ്ഥാപനം, ഇവിടം, ഈ സന്യാസ സമൂഹത്തിലെ അംഗങ്ങൾ എന്നും സഹായമായിട്ടുണ്ട്. അതിനെല്ലാം പിന്നിൽ വർക്കേച്ചിൻ്റെ കരുതലുള്ള വലിയ സ്നേഹമാണ് കാരണമായിട്ടുള്ളത്. ഇവിടെ വരുമ്പോഴെപ്പോഴും വർക്കേച്ചിനോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാതെ അച്ഛൻ ഒരിക്കലും പറഞ്ഞു വിടുകയില്ല. മുന്നോട്ടുള്ള യാത്രയിൽ എപ്രകാരമായിരിക്കണം ജീവിതം ക്രമീകരിക്കേണ്ടത്? ഒരു വൈദികന് എപ്പോഴും സ്നേഹത്തിൻ്റെ, സാന്ത്വനത്തിൻ്റെ പ്രകാശമായി തീരുവാൻ വിളിക്കപ്പെട്ടിരുന്നു എന്ന് അച്ഛനെപ്പോഴും പഠിപ്പിക്കുകയും അതനുസരിച്ച് ജീവിക്കുവാന് കരുത്ത് നൽകുകയും ചെയ്യും ഞാൻ ഓർത്തെടുക്കുകയാണ്. അഭിമന്യു മംഗഴിക്ക് പിതാവിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് കൂടുതൽ അച്ഛനെ അടുത്തറിയുവാൻ സാധിച്ചു. പിന്നീട് തുടർന്നുള്ള വർഷങ്ങളിലെല്ലാം അച്ഛൻ വളരെയധികം കാര്യങ്ങൾ എന്നോട് പങ്കുവെക്കുകയും ചാൻസലർ ആയിരിക്കുമ്പോഴും ആ അവസരങ്ങളിലുമെല്ലാം ഹൃദയം തുറന്ന് തൻ്റെ ജീവിതത്തിൻ്റെ വിവിധ മേഖലയിലുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം പറയുമായിരുന്നു. ഞാൻ അവസരം ലഭിക്കുമ്പോഴെല്ലാം അദ്ദേഹത്തിൻ്റെ അടുത്തായിരുന്നു കുമ്പസാരിച്ചിരുന്നത് ആ കാലഘട്ടങ്ങളിൽ, ഞാൻ ഓർക്കുകയാണ്. അപ്പോൾ എത്രയധികം വ്യക്തിപരമായിട്ട് എന്നെ അദ്ദേഹം സഹായിച്ചു എന്ന് ഞാൻ ഈ അവസരത്തിൽ കൃതജ്ഞതയോടുകൂടി ഓർക്കുകയാണ്. നമുക്ക് ഈ അവസരത്തിൽ 100 വർഷങ്ങൾ തീർച്ചയായിട്ടും അദ്ദേഹം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഈ ഓർക്കുകയാണ്. എത്രയോ ആഘോഷമായി നമുക്ക് എല്ലാം ഭംഗിയായിട്ട് ക്രമീകരിക്കാമായിരുന്നു. നമ്മുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പിൻ്റെ സാന്നിധ്യമായിരുന്നു നമുക്ക് ഇന്നുണ്ടാകേണ്ടത്. എന്നാൽ കോവിഡിൻ്റെ പ്രത്യേകമായ പശ്ചാത്തലത്തിൽ നമുക്ക് അതിന് സാധിച്ചില്ല. പക്ഷേ ആഘോഷങ്ങളൊന്നും കുറയ്ക്കാതെ ഏറ്റവും ഭംഗിയായിട്ട് ക്രമീകരിക്കുന്നതിന് വേണ്ടി നമ്മുടെ സുപ്പീരിയർ ജനറൽ സിസ്റ്റർ ഫിൻസിൻ ടീമംഗങ്ങളും പരിശ്രമിച്ചു, അതിനുവേണ്ടി കൃത്യതയോടുകൂടി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ചു എന്നുള്ളതും, ഈ ഒരു ദിവസം നമുക്കായി ഒരുക്കി എന്നുള്ളതിനും ഞാൻ താമരശ്ശേരി രൂപത മുഴുവനും ഉള്ള കൃതജ്ഞത ഈ അവസരത്തിൽ ഞാൻ പങ്കുവെക്കുകയാണ്. അദ്ദേഹം താമരശ്ശേരി രൂപതയുടെ ഒരു വൈദികനാണ് എന്നുള്ളതിൽ ഞങ്ങൾക്കെല്ലാവർക്കും അഭിമാനമാണ്. അതിൽ അദ്ദേഹവും അഭിമാനിച്ചിരുന്നു, എന്നോട് എപ്പോഴും പറയുമായിരുന്നു, ഈ രൂപതയുടെ അംഗമായിക്കൊണ്ട് നിത്യതയിലേക്ക് കടന്നു പോവുക എനിക്കെന്നും അഭിമാനമാണ്, സന്തോഷമാണെന്ന്. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ
ഈ ജന്മശതാബ്ദിയുടെ ആഘോഷങ്ങൾ ഏറ്റവും ഭംഗിയായിട്ട് ക്രമീകരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആനന്ദിക്കുക ആഹ്ലാദിക്കുക താമരശ്ശേരി രൂപതയാണ്. അഭിമാനത്തോടു കൂടിയാണ് ഈ അവസരത്തിൽ ഒരു ദീപികയുടെ സപ്ലിമെൻ്റ് പ്രസിദ്ധീകരിക്കുവാൻ തന്നെ സുപ്പീരിയർ ജനറൽ നേതൃത്വത്തിലുള്ള ടീമംഗങ്ങൾ തയ്യാറായി എന്നുള്ളതിന് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും എത്തിക്കഴിഞ്ഞു. അതോടുകൂടി വർക്കേച്ചനെ കുറിച്ചുള്ള ഓർമ്മകളും വീണ്ടും വായിച്ചെടുക്കുകയാണ് ക്രൈസ്തവരായ മലയാളികളായ എല്ലാവരും, വർക്കേച്ചനെ പരിചയമുള്ള എല്ലാവരും. അത് ഈ കാലഘട്ടത്തിന് ഈ അവസരത്തിൽ ചേരുന്ന ഏറ്റവും വലിയ ഒരു പുണ്യപ്രവൃത്തിയായി തന്നെ അതിനെ കാണുകയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഭംഗിയായിട്ട് ക്രമീകരിക്കുക. വർക്കേച്ചന് തീർച്ചയായിട്ടും സൂര്യചന്ദ്രന്മാർ ഉള്ളിടത്തോളം കാലം നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. ഓർമ്മകളായിട്ട്, പുണ്യമായിട്ട്, വിശുദ്ധിയായിട്ട്, സ്നേഹമായി, കരുതലായി എന്നും നമ്മോടൊപ്പമുണ്ട്. ഞാൻ ഈ ദിവസം പ്രാർത്ഥിച്ചപ്പോൾ വർക്കേച്ചനോട് ഞാൻ ചോദിച്ചു, ഈ ദിവസത്തിൽ ഏത് സന്ദേശമാണ് ഈ സമൂഹത്തിന് നൽകേണ്ടതെന്ന്. കുറച്ചു നേരത്തെ പ്രാർത്ഥനയിൽ വർക്കേച്ചൻ എന്നോട് പറഞ്ഞു, അറിയാമോ, ഞാൻ ഈ സ്ഥാപനം ഇവിടെ ഈ സന്യാസ സമൂഹവും ധ്യാനകേന്ദ്രവും എല്ലാം ക്രമീകരിച്ചത് പാറയുടെ പുറത്താണ്. ഇവിടെ പാറയുടെ പുറത്ത് വരുന്നവർക്ക് അസൗകര്യമെല്ലാം തോന്നും, പക്ഷെ ദൈവം എന്നോട് പ്രത്യേകമായിട്ട് നിർദ്ദേശിച്ചതാണ് പാറപ്പുറത്തായിരിക്കണം. അതിന് വ്യാഖ്യാനങ്ങളുമുണ്ട്. അദ്ദേഹം പറയുകയാണ്, പാറ ഈശോ പഠിപ്പിച്ചത് തന്നെ പാറപ്പുറത്ത് വീട് പണിയുന്ന മനുഷ്യർക്ക് എത്രയോ പുണ്യവാന്മാരാണ്, വിശുദ്ധരാണ് അവർ, ബുദ്ധിമാന്മാരാണ്. അതായത് വർക്കീസിൻ്റെ തുടർന്നുള്ള ജീവിതമെല്ലാം നമുക്കറിയാം, വചനത്തിൽ അടിത്തറ ഭാഗിയതായിരുന്നു ആ ജീവിതം. അതിൻ്റെ വലിയ പ്രതീകമാണ് ഈ സന്യാസ സമൂഹത്തിൻ്റെ ജനറലേറ്റും ഈ പ്രസ്ഥാനവുമെല്ലാം പാറപ്പുറത്ത്. അതായത് വചനത്തിൽ അധിഷ്ഠിതമായത് സന്യാസ സമൂഹാംഗങ്ങളോട് അച്ഛൻ പറയുന്നത് ഈ ജന്മശതാബ്ദിയുടെ അവസരത്തിൽ മറ്റൊന്നല്ല, തുടർന്നുള്ള നിങ്ങളുടെ ജീവിതവും പ്രഘോഷണവും എല്ലാം ആഴമായ വചനമാകുന്ന പാറപ്പുറത്ത് തന്നെയായിരിക്കട്ടെ. വചനം പങ്കുവെക്കുന്ന ഒരു ജീവിതത്തിനേ പ്രസക്തിയുള്ളൂ. അതാണ് ഈ കാലഘട്ടം ആവശ്യപ്പെടുന്നത്. വചനം ലഭിക്കാതെ വേദനിക്കുന്ന, ദാഹിക്കുന്ന മക്കൾ ആയിരങ്ങളുണ്ട്. അവർക്ക് വചനം എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് ഈ കാലഘട്ടത്തിൽ ആവശ്യം ഏറ്റവും വലിയ അജപാലന പ്രവർത്തനമാണ്, പ്രേക്ഷിത പ്രവർത്തനമാണ്. മറ്റൊന്നും ശ്രദ്ധിക്കേണ്ട നിങ്ങൾ, അതുതന്നെ ആകട്ടെ നിങ്ങളുടെ ഏറ്റവും വലിയ പ്രേക്ഷിത മേഖലയെന്ന് വർക്കേച്ചനാണ് നിങ്ങളോട് പറയുന്നത്. തീർച്ചയായിട്ടും വർക്കേച്ചൻ്റെ വാക്കുകൾ നമുക്ക് ഈ അവസരത്തിൽ ഓർക്കാം. നിങ്ങൾക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും, നിങ്ങളെല്ലാ മേഖലകളിലും വലിയ വചന പ്രഘോഷണ മേഖലകളിൽ വലിയ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്. തീഷ്ണതയോടുകൂടി ആ മേഖലകളിൽ ശ്രദ്ധിക്കുവാനും അത് കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തുവാനും എല്ലാം നിങ്ങൾക്ക് സാധിക്കട്ടെ. അതായിരിക്കും ഈ ജന്മശതാബ്ദിയിൽ വർക്കേച്ചന് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനവും അദ്ദേഹത്തിൻ്റെ ആഗ്രഹത്തിൻ്റെ പൂർത്തീകരണവും എന്നും വർക്കേച്ചൻ നിറഞ്ഞ് നമ്മുടെ ഇടയിൽ നിൽക്കുക തന്നെ ചെയ്യും. നമുക്ക് വിളക്കായിട്ട്, തണൽമരമായി, മാർഗമായി, പ്രകാശമായി അതിന് സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ ആ മാധ്യസ്ഥ്യം അപേക്ഷിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. ദൈവത്തിൻ്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ.